ഈ ഒരു ചിപ്സിന് 400 രൂപ. അപ്പോൾ നമ്മൾ മലയാളികളുടെ മെയിൻ ഐറ്റം ബറോട്ട, ഏകദേശം 10 പീസ് ബറോട്ട മെയിൻ ഐറ്റം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതേ ഇരിക്കുന്നു, ഇതാണ് ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ. ഇത് ഏകദേശം നമ്മളൊരു പാർലിജിയിൽ വലിയ പാക്കറ്റ്സ് അറൗണ്ട് 3.79 യൂറോ വരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇത് ആഷിക് മുഹമ്മദ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് നേരെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ഗ്രോസറീസിൻ്റെ പ്രൈസ് എന്താണെന്ന് അറിയാം. നമുക്ക് ജർമ്മനിയിൽ ഇന്ത്യൻ ഗ്രോസറീസ് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം, നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 1 യൂറോ ഏകദേശം ഒരു 80 ഇന്ത്യൻ റുപ്പി വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 യൂറോ പറയുമ്പോൾ 1.16, ഏകദേശം 160 രൂപ, 2 രൂപയുടെ 2 യൂറോയുടെ പ്രൊഡക്റ്റ് എല്ലാം ഒരു 160 രൂപ വരുന്നുണ്ട് ഇൻറ്റു 80. ആ ഒരു റേഞ്ചിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കറൻറ്റ് അച്ചാറിൻ്റെ സെക്ഷനിലാണുള്ളത്. നിങ്ങൾക്ക് കാണാം വൈഡ് വെറൈറ്റി ഓഫ് അച്ചാർ, ഈ ഷെൽഫ് മുതൽ ഇതും അതുവരെ അച്ചാറാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് നാരങ്ങ, മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നോക്കാം. ഇത് 1 kg പ്രൈസ് ഏകദേശം 5 യൂറോയാണ് ഏകദേശം വരുന്നത്. എറൗണ്ട് ഒരു 1 kg അച്ചാറിന് നമ്മളൊരു 5 യൂറോ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിഫറൻ്റ് ഇപ്പോൾ കറൻറ്റ് ഫിഷിൻ്റെ സെക്ഷനിലാണ്. ഇവിടെ ഫ്രോസൺ ഫിഷ് മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റൂ. ഏകദേശം ഒരു 400 ഗ്രാം കൊഞ്ചിന് എറൗണ്ട് ഒരു 8.9 യൂറോ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇത്, നമ്മൾ ആക്ച്വലി നമ്മൾ കഴിക്കാത്ത കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതല്ലാണ്ട് നോക്കട്ടെ, ഞണ്ട് ഏകദേശം 5 യൂറോ, ഇത്രയും വരുന്ന ഞണ്ടിന് ഏകദേശം ഒരു 5 യൂറോ വരുന്നുണ്ട്. പിന്നെ ഇതാ നെത്തോലിയൊക്കെ ഇവിടെ റിച്ചായിട്ട് ഇരിപ്പുണ്ട്. നാട്ടിൽ നെത്തോലിയൊക്കെ നാളെ ചോടും. ഏകദേശം 5 യൂറോ, ഏകദേശം 40 400 രൂപ നെത്തോലി വരുന്നുണ്ട്. പിന്നെ അയല, അയല ഇവിടെ ഉണ്ട്, ഒരു 6 പീസ് അയല 5 യൂറോ. അപ്പോൾ നമുക്കിവിടെ പലതരത്തിലുള്ള പൊടി ഐറ്റംസ് ആണ്. ഏകദേശം പുട്ടുപൊടി തന്നെ പലതരത്തിലുള്ളതുണ്ട്. ഈ പുട്ടുപൊടിക്ക് ഏകദേശം ഒരു 3 യൂറോ, എന്നിട്ട് ഏകദേശം 1 കിലോ വരുന്നുണ്ട്. 1 കിലോ പുട്ടുപൊടിക്ക് 3 യൂറോ. പിന്നെ ഇഡ്ഡലി, ഇഡ്ഡലി ഇടിയപ്പമാണ് ഇഡ്ഡലി അല്ല, ഇടിയപ്പം ഏകദേശം ഒരു 3 യൂറോ തന്നെയാണ് ഇടിയപ്പം വരുന്നത്. പിന്നെ ഇത് ഗോതമ്പിലെ ഇടിയപ്പമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഏകദേശം കളർ ഈ ആയിട്ടാണ് ഗോതമ്പാണെന്ന് തോന്നുന്നു. പിന്നെ ഈ വെള്ള ഇടിയപ്പം, വെള്ള ഇടിയപ്പവും 3 യൂറോ തന്നെയാണ്. പിന്നെ വരുന്നത് പിന്നെ അപ്പം പൊടിക്ക് ഏകദേശം 3 യൂറോ വരുന്നുണ്ട്. പെരിയാർ പാലപ്പം 3 യൂറോ. ഒന്ന് എങ്ങനെ വന്നേ അടുത്തൊന്ന്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കേരളീയർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നോർത്ത് സൈഡിലെ ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം ഉള്ളത്. അതിൻ്റെ ഒരു ഐഡിയ എനിക്കില്ല. ഏകദേശം പ്രൈസൊക്കെ 3 യൂറോ 5 യൂറോ ആ ഒരു റേഞ്ച് തന്നെയാണ് കംപ്ലീറ്റ് പൊടി ഐറ്റംസും വരുന്നത്. അടുത്ത സെക്കൻഡ് ഇവിടെ എണ്ണ തന്നെ പലതരത്തിലുണ്ട്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എന്താ കോക്കനട്ട് ഓയിൽ തന്നെ പല പാക്കറ്റ്സിലായിട്ട്, പാക്കറ്റിലെ പല കുപ്പികളിലായിട്ട് വരുന്നുണ്ട്. ഈ എണ്ണ ഏകദേശം വരുന്നതെന്ന് പറഞ്ഞാൽ 3.79 യൂറോ വരുന്നുണ്ട്. പിന്നെന്താ പറയുക, സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ ഏകദേശം 4.39 യൂറോ, ഏകദേശം ഒരു 5 യൂറോ അടുപ്പിച്ചാണ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ സ്നാക്സ് ഐറ്റത്തിൻ്റെ സെക്ഷനിലാണുള്ളത്. ഏകദേശം മിച്ചർ ഇവിടെ കാണാം, മിച്ചർ ഇത്രയും മിച്ചർ ഏകദേശം 3.59 യൂറോ. പിന്നെ അത് നിങ്ങൾക്ക് കപ്പലിൻ്റെ മുട്ടായി കാണാം, 2.49, ഏകദേശം ഇത്രയും വരുന്നത് കപ്പലിൻ്റെ മുട്ടായിക്ക് 200 രൂപ ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ വന്ന പക്കാവട ഏകദേശം 2.5 യൂറോ. ചിപ്സ് ഇത്രയും വരുന്നൊരു ചിപ്സിന് ഏകദേശം 5 യൂറോയാണ് വരുന്നത്. 5 യൂറോ എന്ന് പറയുമ്പോൾ 40 400 രൂപ ഈ ഒരു ചിപ്സിന് 400 രൂപ. പിന്നെ മിച്ചർ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഇത് ഏകദേശം ഒരു 4 യൂറോ വരുന്നുണ്ട്. പിന്നെ വേറെ ഇതായിട്ടുണ്ട് നമ്മൾ മലയാളീസ് കഴിക്കുന്ന മെയിനായിട്ട് അതിൻ്റെ കവർ ചിപ്സ്. കവർ ചിപ്സ് ഏകദേശം 2 യൂറോ ആണ്. ഈ ഒരു കവർ ചിപ്സിന് 2 യൂറോയെ വരുന്നുള്ളൂ. 160 രൂപ. ഇവിടെ കാണാം എല്ലാത്ത നമ്മൾ നാട്ടിൽ വാങ്ങാൻ പറ്റുന്ന എല്ലാം സ്നാക്സ് ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഏകദേശം എല്ലാവരും ആവറേജ് പ്രൈസ് 2 യൂറോ 3 യൂറോ, അറൗണ്ട് 5 യൂറോയ്ക്ക് അകത്ത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പം അരി ഗോതമ്പ് അതിൻ്റെയൊക്കെ സെക്ഷനിലാണുള്ളത്. ഏകദേശം 10 കിലോയുടെ പൊന്നരി എത്ര, 15 യൂറോയാണ് വരുന്നത്. പിന്നെ 5 കിലോ ഗോതമ്പ് മാവ് 12 യൂറോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അരി തന്നെ പല, നമ്മളെ കുത്തരി എല്ലാം അവൈലബിൾ ആണ്. ഏകദേശം ഒരു 10 കിലോ വരുന്നത് 15 യൂറോ തന്നെയാണ് വരുന്നത്. ഈ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കവർ ചപ്പാത്തീസ് ആണ്. ഏകദേശം 8 പീസുള്ള ചപ്പാത്തി വരുന്നത് 2.5 യൂറോ. ഇത് 6 പീസ് വരുന്നത് 2.5 യൂറോ, 2.29. ഇത് 2.0, ഏകദേശം ഒരേ റേറ്റ് തന്നെ 8, 6 പീസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചപ്പാത്തീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിലോട്ട് വന്നാൽ തന്നെ ഫസ്റ്റ് തന്നെ അതാ ഉഴുന്ന് ഇവിടെ ഇരിപ്പുണ്ട്, ഏകദേശം 1.5 കിലോ 1.9 യൂറോ. പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കുമിൻ പൗഡർ, അതെന്തുവാണ് എന്തോ സാധനം, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഏകദേശം 400 ഗ്രാമിന് 2.5 യൂറോ. പിന്നെ ഇവിടോട്ട് വന്നാൽ ഗരം മസാല, ഗരം മസാല 3.5 യൂറോ 400 ഗ്രാം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ
paprika tanduri masala chili powder atra chili powder 4 euro etra da 4 etra na gram atra 100 gram 100 le thana alla 400 gram ne ekadesham 4 euro varunnundu പിന്നെ കാശ്മീരി ഇത് കാശ്മീരി ചില്ലി ആണെന്ന് തോന്നുന്നു ഇത് 5 യൂറോ ആണ് വരുന്ന അര കിലോ ഇവിടെ തന്നെ പയർ ഏകദേശം ഈ പയർ നിങ്ങൾ കാണുന്നത് എത്ര ഗ്രാം 400 ഗ്രാം ഏകദേശം 2 യൂറോ ആണ് പയർ വരുന്നത് പിന്നെ ഇതാണ്ട ഇവിടെ എല്ലാ കടുക് 2.5 യൂറോ 400 ഗ്രാം 2.5 യൂറോ ജീരക ഇത് ജീരകല്ലേടാ ജീരക ഏകദേശം 3.5 യൂറോ 400 ഗ്രാമിന് 3.5 യൂറോ വരുന്നുണ്ട് പിന്നെ ഇവിടെ കുരുമുളക് ഏകദേശം 5.5 യൂറോ 400 ഗ്രാം 5.5 യൂറോ പിന്നെ മല്ലി നമ്മൾ നോർമലി പൊടിക്കാത്ത മല്ലി ഏകദേശം 4.5 യൂറോ കടല കടല എത്ര കടല ഏകദേശം 4 യൂറോ തന്നെയാണ് വരുന്നത് അപ്പോൾ കാണാ ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം പിന്നെ നമ്മൾ വാങ്ങുന്ന നാട്ടിൽ വാങ്ങുന്ന എല്ലാതരം ബിസ്ക്കറ്റും തന്നെ ഇവിടെ വാങ്ങാൻ പറ്റും മെയിൻ ഐറ്റം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ദേ ഇരിക്കുന്നു ഇതാണ് ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ ഇത് ഏകദേശം നമ്മളൊരു പാർലിജിയിൽ വലിയ പാക്കറ്റ്സ് അറൗണ്ട് 3.79 യൂറോ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മലയാളികളുടെ മെയിൻ ഐറ്റം ബറോട്ട ഏകദേശം 10 പീസ് ബറോട്ട 2.5 യൂറോ ഇതിൻ്റെ 20 ഉണ്ട് ഏകദേശം 5 യൂറോ വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രോസൺ പുട്ടുപൊടി ഉണ്ട് ഏകദേശം 3 യൂറോ ഫ്രോസൺ പുട്ടുപൊടി പിന്നെ നമുക്ക് ഉഴുന്നുവട ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഉഴുന്നുവട പരിപ്പുവട എല്ലാത്തിൻ്റെ സെക്ഷൻ ഉണ്ടാകും അപ്പം എത്ര എണ്ണമെന്ന് എനിക്കറിയില്ല 300 ഗ്രാമിൻ്റെ പൊടി ഐറ്റം ആണെന്ന് തോന്നുന്നു നമുക്ക് അല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ തോന്നുന്നു ഏകദേശം 3.5 യൂറോ ഓരോന്നും ഉഴുന്നുവട പരിപ്പുവട എല്ലാത്തിൻ്റെ ഉണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നെയ്യപ്പം നെയ്യപ്പം ഏകദേശം 3.5 യൂറോ പിന്നെ ബ്ലാക്ക് ഹൽവ 2.5 യൂറോ ഏകദേശം 400 ഗ്രാം പിന്നെ ഈ സെക്ഷൻ ഇത്രയൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ സദ്യ എന്തോ സംഭവം നോക്കട്ടെ ഫ്രോസൺ സദ്യ മിക്സോ അങ്ങനെ എന്തോ അതിൻ്റെ സദ്യയുടെ പടം കൊടുത്തിട്ടുണ്ട് അതങ്ങനെ കാണാം ഇതെന്താണെന്ന് അറിയില്ല കാരണം ഇതെങ്ങനെ എന്തോ സംഭവം എനിക്കറിയോ എനിക്കറിയില്ല ഇത് പക്ഷേ ഏകദേശം 12 യൂറോ എനിക്കൊന്ന് സദ്യ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ഞാൻ എന്താണ് സംഭവം കാണിച്ചു വെച്ചേക്കണേന്ന് അറിയില്ല ബട്ട് 12 യൂറോ നമ്മൾ അണ്ണ നമ്മൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നത് ഇതെന്താണെന്ന് പറഞ്ഞു തരാനായിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് ഇതെന്താണ് സൊലിത എന്നാൽ കേരളാവിലെന്ത് എനിക്കത് പർച്ചേസ് പണ്ണണോ സൊലിത ഓണം ഫുഡ് ഇതെല്ലാം എല്ലാവർക്കും ആ ആ ഇവിടെ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തുണ്ട് സാമ്പാർ പരിപ്പ് അതിൻ്റെ ഒരു കോംബോ ഓഫർ അല്ലേ കോംബോ ഓഫർ എങ്ങനെ റെഡി ടു ഈറ്റ് 5% ഓക്കെ ഓ 5 മിനിറ്റിൽ ആ അപ്പോൾ നമുക്ക് ഈ സാധനം വാങ്ങിയാൽ 5 മിനിറ്റിൽ തന്നെ 5 ആൾക്കാർക്ക് ഓക്കെ ഓക്കെ അങ്ങനെയാണ് 5 ആൾക്കാർക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ സെറ്റപ്പ് അല്ലേ റെഡി ടു ഈറ്റ് ഇതിപ്പോൾ റൈസ് എത്ര കെ ജി വരുന്നുണ്ട് റൈസ് എല്ലാം വരും റെഡി ടു ഈറ്റ് 5 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ സദ്യയുടെ മിക്സ് എത്ര രൂപ ആണ് ആ ഇത് നേരത്തെ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് ആക്ച്വലി 42.99 ആണ് വരുന്നത് എമൗണ്ട് 5 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ സദ്യയുടെ കോംബോ പാക്കിന് ഏകദേശം 42.99 യൂറോ അപ്പോൾ സ്പൈസ് ലാൻഡിൽ വന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് മലയാളീസ് ഫ്രാങ്ക്ഫർട്ടിൽ താമസിക്കുന്ന മലയാളീസിന് ഇത് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ 5 ആൾക്കാരാണെങ്കിൽ ഏകദേശം 42 യൂറോ മുടക്കാൻ നിങ്ങൾക്ക് സദ്യ ലാഫ് ഷെയർഡ് എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ലിസ്റ്റിൽ കാണുന്ന എല്ലാ ഐറ്റംസും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ലിസ്റ്റിൽ കാണുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാന്താ എല്ലാ തരം വെജിറ്റബിൾസും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ നാട്ടിലൊരു പച്ചക്കറി ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന എല്ലാം അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് തേങ്ങയിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എറൗണ്ട് ഒരു തേങ്ങ ഒരെണ്ണം ഏകദേശം ഒരെണ്ണം ഒരു 1.20 യൂറോ ഏകദേശം ഒരു 100 രൂപ ഒരു തേങ്ങ നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഏകദേശം വെളുത്തുള്ളി 2.69 ഏകദേശം 3 യൂറോ അടുപ്പിച്ച് വരുന്നുണ്ട് ചെറിയുള്ളി 2.79 ചെറിയുള്ളിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് 8 യൂറോ അടുപ്പിച്ച് വരുന്നുണ്ട് ഏകദേശം സവാളയും ഒരു 7.5 യൂറോ വരുന്നുണ്ട് ഇവിടെ ഉരുളക്കിഴങ്ങുണ്ട് ഉരുളക്കിഴങ്ങിന് ഏകദേശം 2 യൂറോ അപ്പോൾ നിങ്ങൾ കാണാം വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നാട്ടിൽ വാങ്ങാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിൾസും ഇവിടെയും അവൈലബിൾ ആണ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കംപ്ലീറ്റ് പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് കാണിച്ചു എന്ന് തോന്നുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ